السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق، والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ പാഠത്തിലെ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞത്. ഈ ദിക്റുകൾ നിങ്ങൾ ദിവസവും കൊണ്ടുവരേണ്ടതാണ്. കൊണ്ടുവരാൻ തുടങ്ങിയോ? ഇല്ലെങ്കിൽ നിർബന്ധമായും എല്ലാവരും തുടങ്ങണം. അല്ലാഹുമ്മ ബിക അസ്ബഹിന, എന്താണ് രാവിലെ ചൊല്ലിയത്? അല്ലാഹുമ്മ ബിക അസ്ബഹിന വബിക അംസൈന വബിക നഹിയ വബിക നമൂതു വഇലൈക്കൽ മസ്വീർ. വൈകുന്നേരം അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹിന വബിക നഹിയ വബിക നമൂതു വഇലൈക്കൽ നുശൂർ. ഇതൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങിയില്ലേ? ഇല്ലെങ്കിലിത് നിർബന്ധമായിട്ടും എല്ലാവരും അത് കൊണ്ടുവരാൻ ശ്രമിക്കണം. നമുക്ക് ഇന്നെടുക്കേണ്ട ഹദീസ് 13-ാമത്തെ ഹദീസ്. വഅൻ ബഅലി ബനാത്തി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ ഒരാളെ തൊട്ട്, ബഅല് ചിലത് ഒരാൾ, ആ ഏതോ ഒരു മകളെ തൊട്ട്, ഏത് മകളാണ് എന്ന് തഴയിനില്ല. അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാന യുഅല്ലിമുഹ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരുന്നു, മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരുന്നു. ഫയഖൂലു, നബി തങ്ങൾ പറയും. ഫാഗ്, ഇവിടുത്തെ ഫാഗ് ആതിഫത്തായ ഫാഗെന്നും പറയാം, തഫ്സീരിയായ ഫാഗെന്നും പറയാം. നേരത്തെ പറഞ്ഞതിനോട് അത്ഫ് ചെയ്തിട്ടുള്ള ഫയക്കൂൽ, അപ്പോൾ നബി തങ്ങൾ പറയുകയും ചെയ്യും, അങ്ങനെ. അല്ലെങ്കിൽ ആ പറഞ്ഞതിൻ്റെ തഫ്സീർ, തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് ഇനി പറയാൻ പോകുന്നത്. കൂലീ, നീ പറയുക, ഹീന തുസ്ബിഹീന, നീ രാവിലെയാകുന്ന സമയത്ത് നീ പറയുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹു ഖാൻ വമാലം യശഹ് ലം യകുൻ അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ എന്ന് നീ പറയണം. ഫഇന്നഹു, തീർച്ചയായും, മൻ ഖാലഹ, ഇതിനെ ഒരാൾ പറഞ്ഞാൽ, ഹിന യുസ്ബിഹു, അവൻ രാവിലെ ആകുന്ന നേരത്ത് ഒരാൾ ഇതിനെ പറഞ്ഞാൽ, ഹുഫില, അവനെ കാക്കപ്പെടും, അവനെ സംരക്ഷിക്കപ്പെടും, ഹത്തായും സിയ, വൈകുന്നേരമാകുന്നത് വരെ. വമൻ കാലഹ, ഇതിനൊരാൾ പറഞ്ഞാൽ, ഹീനയും സി, വൈകുന്നേരമാകുന്ന സമയത്ത്, ഹുഫില, അവനെ കാക്കപ്പെടും, അവനെ സംരക്ഷിക്കപ്പെടും, ഹത്തായുസ്ബിഹ, രാവിലെയാകുന്നത് വരെ. റവാഹു അബൂദാവൂദ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ, ഈ ദുആ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദിവസം മുഴുവനും സംരക്ഷണം, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം ഉണ്ടാകുന്നതാണ്. എന്താണ് അർത്ഥം അറിയാലോ? സുബ്ഹാനല്ലാഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം, ഉനസ്സിയുഹു മിൻ കുല്ലി സൂ, ഇന്ന എല്ലാ മോശമായ കാര്യങ്ങളെ തൊട്ടും ഞാൻ അവനെ പരിശുദ്ധനാക്കുന്നു, ഞാൻ അവനെ വാഴ്ത്തുന്നു. വ അബ്തദി ഊ, ഞാൻ തുടങ്ങുന്നു, ബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം എന്നാണ്. സബ്ബഹതുക ബി ജമീ ആലായിക്ക വബിഹംദിക സബ്ബഹതുക എന്നാണ്. വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല. ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, തസ്ബീഹിൻ്റെ മേലും തഹ്മീദിൻ്റെ മേലും അതല്ലാത്തതിൻ്റെ മേലും അള്ളാഹുവിനെ കൊണ്ടല്ലാതൊരു ശക്തിയുമില്ല. മാഷാ അല്ലാഹ്, അവൻ ഉദ്ദേശിച്ചതായ ഒന്ന്,
ഉണ്ടാവാൻ അവൻ ഉദ്ദേശിച്ചതായ ഒന്ന് കാന, അതുണ്ടാകും. അള്ളാഹു ഉണ്ടാകാൻ ഉദ്ദേശിച്ച കാര്യങ്ങളതുണ്ടാകും. വമാലം യശ്, അവൻ ഉദ്ദേശിക്കാത്തതായ ഒന്ന് ലം യക്കുൻ ഉണ്ടാകുകയുമില്ല. അഅലമു, ഞാൻ അറിയുന്നു. അന്നല്ലാഹ്, നിശ്ചയം അല്ലാഹു തആല. അലാ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുവിൻ്റെ മേലും ഖദീറും, കഴിവുള്ളവനാണ്. അഅലമു, ഞാൻ അറിയുന്നു. അന്നല്ലാഹ്, നിശ്ചയം അല്ലാഹു തആല. അലാ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുവിൻ്റെ മേലും ഖദീറും, കഴിവുള്ളവനാണ്. വ അന്നല്ലാഹ്, നിശ്ചയം അല്ലാഹു തആല. ഖദ് അഹാത, അവൻ വലയം ചെയ്തിരിക്കുന്നു. ബിക്കുല്ലി ശൈഇൻ, എല്ലാ വസ്തുവിനെ കൊണ്ടും. ഇൽമൻ, അറിവിനാൽ. എല്ലാ വസ്തുക്കളെയും അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. ഫ ഇന്നഹു, തീർച്ചയായും. മങ്കാലഹ, ഈ ഇതിനെ ഒരാൾ പറഞ്ഞാൽ, ഹീന യുസ്ബിഹു, രാവിലെയായ നേരത്തെ ഇതിനെ ഒരാൾ പറഞ്ഞാൽ, ഹുഫില, അവന് സംരക്ഷിക്കപ്പെടും. മിന, എന്തിനെ തൊട്ട്? ബലായ, വിപത്തുകളെ തൊട്ടും, അതുപോലെ ദോഷങ്ങളെ തൊട്ടും. അവൻ്റെ ദിവസങ്ങളിൽ ബാക്കിയുള്ള സമയത്ത് എന്നർത്ഥം. പിന്നെ റവാഹു അബൂദാവൂദ്. ഇനി വഅനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാല, ഒരാൾ പറഞ്ഞാൽ, ഹീന യുസ്ബിഹു, രാവിലെയാകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞാൽ, അഥവാ ഈ ആയത്ത്, ഇലാ ഖൗലിഹി, അല്ലാഹുവിൻ്റെ ഖൗലു വരെ, വകദാലിക തുഖ്റജൂൻ, എന്നതുവരെ ഒരാൾ ഓതിയാൽ, അദ്റക, അവൻ എത്തിക്കുന്നതാണ്. മാ ഫാത്തഹു, അവന് നഷ്ടപ്പെട്ടതായ ഒന്ന്. ഫി യൗമിഹി ദാലിക, അവൻ്റെ ആ ദിവസത്തിൽ അവന് നഷ്ടപ്പെട്ടതായ ഒന്നിനെ അവൻ എത്തിക്കുന്നതാണ്. വമൻ ഖാലഹുന്ന, ഇവയെ ഒരാൾ പറഞ്ഞാൽ, ഹീനയുംസി, വൈകുന്നേരമാകുന്ന നേരത്ത് ഒരാൾ ഇതിനെ പറഞ്ഞാൽ, അദ്റക, അവൻ എത്തിക്കുന്നതാണ്. മാ ഫാത്തഹു, അവന് നഷ്ടപ്പെട്ടതായ ഒന്ന്. ഫി ലൈലത്തിഹി, അവൻ്റെ ആ രാത്രിയിൽ നഷ്ടപ്പെട്ടതായ ഒന്നിനെ. റവാഹു അബൂദാവൂദ. അപ്പം എന്താ പറഞ്ഞേ? സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാത്തി വല്ലർളി വഅശിയ്യം വഹീന തുളിഹിറൂൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ എന്ന് ഒരാൾ പറഞ്ഞു. എന്താ? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ നീ നിങ്ങൾ വാഴ്ത്തുക. നസ്സിഹുഹുന, ഹീന തുംസൂന, നിങ്ങൾ വൈകുന്നേരമാകുന്ന നേരത്ത്. വഹീന തുസ്ബിഹുന, രാവിലെയാകുന്ന നേരത്തും. വലഹു, അവനാണ് അൽഹംദു, എല്ലാ സ്തുതികളും. ഫിസ്സമാവാത്തി, ആകാശങ്ങളിലും. വല്ലർളി, ഭൂമിയിലും. വഅശിയൻ, വൈകുന്നേരവും. വഹീന തുൽഹിറൂൻ, നട്ടുച്ച നേരത്തും, ളുഹ്റിൻ്റെ സമയത്തും. ഇലാ ഖൗലിഹി, അള്ളാഹുവിൻ്റെ ഖൗലി വരെ. വകദാലിക, ഇപ്രകാരം. തുഖ്റജൂന, നിങ്ങളെ പുറപ്പെടുവിക്കപ്പെടുന്നു. അദ്റക, ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്താ ഫായിദ? എന്താണ്? അദ്റക, അവൻ എത്തിക്കും. മാ ഫാതഹു, അവന് നഷ്ടപ്പെട്ടതായ നന്മകൾ. നഷ്ടപ്പെട്ടതായ ഒന്ന് എന്ന് ഐ മിനൽ ഖൈർ, നന്മകൾ. ഹസര ലഹു സവാബു മാ ഫാതഹു മിൻ വിറുദിൻ വ ഖൈരിൻ, അവന് നഷ്ടപ്പെട്ടതായ വിറുദുകൾ. പതിവായി കൊണ്ടുവരുന്ന ഏതെങ്കിലും നഷ്ടപ്പെട്ടിനെങ്കിൽ അതിൻ്റെ സവാബ്. അതുപോലെ ഖൈറും, അവന് നഷ്ടപ്പെട്ട ഖൈറും ഇത് ഈ ഇത് പറയലോടുകൂടി അവൻ എത്തിക്കുന്നതാണ്. വമങ്കാലഹുന്ന, ഇവയെ ഒരാൾ പറഞ്ഞാൽ, ഹീനയും സി, വൈകുന്നേരമാകുന്ന നേരത്ത് പറഞ്ഞാൽ, അദ്റക്കാവൻ എത്തിക്കുമാ ഫാതുഹൂഫി ലൈലത്തി, അവൻ്റെ ആ രാത്രിയിൽ അവന് നഷ്ടപ്പെട്ടതായി ഒന്നിനെ അവൻ എത്തിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ പതിവാക്കണം. വിർദുൽ ലത്തീഫ് എന്നിട്ട് ഒന്നുണ്ട്, അതിലിതൊക്കെ ഈ ദുആ ദിക്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചൊല്ലിയാൽ മതി. റവാഹു അബൂദാവൂദ.
وعن عياش أن رسول الله صلى الله عليه وسلم قال نبي تنقل برنيو من قال أرال برنيال إذا أصبح أبن دابلي آيال دابلي آي نيرت ورال برنيال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير എന്ന് ഒരാൾ പറഞ്ഞാൽ കാനലഹു അവന് ഉണ്ടായിത്തീരുന്നതാണ് ഇദുലു റഖബത്തീൻ ഒരു അടിമയെ മോചിപ്പിച്ചതുപോലെ മീൻ വുൽദി ഇസ്മായിൽ ഇസ്മായിൽ അലിഹിസ്ലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് ഒരു അടിമയെ മോചിപ്പിച്ചതുപോലെ ഉണ്ടാകും പ്രതിഫലമുണ്ടാകും വ കുതിബലഹു അവന് എഴുതപ്പെടുന്നതാണ് അസ്റു ഹസനാത്തീൻ പത്ത് നന്മകളെ അവന് എഴുതപ്പെടുന്നതാണ് വഹുത്ത അൻഹു അവനെ തൊട്ട് മായിക്കപ്പെടുന്നതാണ് അതന്നെ വുളിയ വ മുഹിയ അവനെ തൊട്ട് മായിക്കപ്പെടുന്നതാണ് അസ്റു സയ്യാത്തിൻ പത്ത് പാപങ്ങളെ വ റുഫിയ ലഹു അവൻ ഉയർത്തപ്പെടുന്നതാണ് അസ്റു ദറജാത്തിൻ പത്ത് പദവികൾ വഖാൻ അവനാകുന്നതാണ് ഫി ഹിർസിൻ മിനശ് ശൈത്വാൻ പിശാചിനെ തൊട്ടുള്ള കാവലിലാകുന്നതാണ് ഹത്താ യുംസിയ വൈകുന്നേരമാകുന്നത് വരെ വൈൻ കാലഹ ഇതിനൊരാൾ പറഞ്ഞ ഇതാംസ വൈകുന്നേരമായ നേരത്ത് കാനലഹു അവനുണ്ടായിത്തീരുന്നതാണ് മിസ്ലു ദാലിക്ക് ഇതുപോലെ ഹത്താ യുസ്ബിഹ രാവിലെയാകുന്നത് വരെ കാല ഹമ്മാദ് ബിനു സലമ റാവികളിൽപ്പെട്ട ഈ ഹദീസിൻ്റെ റാവികളിൽപ്പെട്ട ഹമ്മാദ് ബിനു സലമ പറയുകയാണ് ഫറാ റജുലുൻ ഒരാൾ കണ്ടു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫീമാ യറന്നായിമു ഉറങ്ങുന്നവൻ കാണുന്നതായ കൂട്ടത്തിൽ അഥവാ അവൻ്റെ ഉറക്കിൽ സ്വപ്നത്തിൽ കണ്ടു എന്നർത്ഥം സ്വപ്നത്തിൽ റസൂലുള്ളാനെ കണ്ടു ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ റസൂലല്ലാ സ്വപ്നത്തിലാണ് പറയുന്നത് ഒരാൾ റസൂലുള്ളാനെ സ്വപ്നത്തിൽ കണ്ട ഒരാൾ റസൂലുള്ളാനോട് പറയുകയാണ് ഇന്ന അബ അയ്യാഷിൻ തീർച്ചയായും അബു അയ്യാഷ് യുഹദ്ദീസു ഹദീസ് പറയുന്നുണ്ട് അൻക തങ്ങളെ തൊട്ട് ബി കഥാ ബക്കഥ ഇന്നതുകൊണ്ട് ഹദീസ് പറയുന്നു അല്ലേ അബു അയ്യാഷാണല്ലോ ഈ ഹദീസ് പറയുന്ന റാവി പിന്നെ സഹാബി അപ്പോൾ സഹാബിയാണോ അപ്പത് സഹാബി അതെ ആ അപ്പോൾ അബു അയ്യാഷ് ഈ ഹദീസ് പറയുന്നു ഇങ്ങനെ തങ്ങളെ തൊട്ട് ഹദീസ് പറയുന്നുണ്ടല്ലോ കാലാപ്പ നബി തങ്ങൾ പറഞ്ഞു സ്വദഖ അബു അയ്യാഷ് അബു അയ്യാഷ് സത്യം പറഞ്ഞു റവാഹു അബൂദാവൂദ് വഇബ്നു മാജാ അപ്പോൾ സുബിഹിൻ്റെ നേരത്ത് രാവിലെയായ നേരത്ത് എന്ത് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത് അടിമകളെ മോചിപ്പിക്കൽ അവരെ സ്വതന്ത്രയാക്കി വിടുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് ആ അടിമ ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട അടിമയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം പറയാനേ ഇല്ല അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് അപ്പോൾ അടിമകളെ മോചിപ്പിക്കൽ ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്താനങ്ങളിൽ ഒരടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ് ലഭിക്കുക മാത്രമല്ല പത്ത് ഹസനാത്തുകൾ അവൻ എഴുതപ്പെടും മാത്രമല്ല പത്ത് സയ്യാത്തുകൾ അവനെ തൊട്ട് മായ്ക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല പത്ത് ദറജകൾ അവൻ ഉയർത്തപ്പെടും മാത്രമല്ല അവൻ വൈകുന്നേരമാകുന്നത് വരെ പിശാചിനെ തൊട്ടുള്ള കാവലിലായിത്തീരുകയും ചെയ്യും ഹിർസ് സംരക്ഷണം ഹിഫുദ് റഫീ ലീയ ഉയർന്ന സംരക്ഷണത്തിൽ ഹൈസുനി മനീയ പിന്നെ ആ പിശാചിൻ്റെ എല്ലാ ഷറുകളെ തൊട്ടും അവന് കാവലുണ്ടാകും കേട്ടാ വൈകുന്നേരം പറഞ്ഞാലും ഇതേ പ്രതിഫലം തന്നെയാണ് അവന് ലഭിക്കുക
وعن الحارث بن مسلم التميمي عن أبيه حارث എന്നവർ അവരുടെ ഉപ്പയെ തൊട്ട് അൻ റസൂലില്ല ഉപ്പ ആരെ തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഈ ഹാരിസ് എന്നവർ പിന്നെ താബീങ്ങളിൽപ്പെട്ട ആളാണ് അവർ അവരുടെ ഉപ്പയെ തൊട്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്നഹു തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസറ രഹസ്യം പറഞ്ഞു ഇലൈഹി അവരിലേക്ക് ഉപ്പയെ കൊള്ളെ എന്നാൽ ഉപ്പയോട് സംസാരിച്ചു ഫഖാല തങ്ങൾ പറഞ്ഞു ഇദൻ സറഫ്ത നീ പിരിഞ്ഞാൽ നീ ഒഴിവായാൽ ഫറഗ്ത ന ഇദൻ സറഫ്ത എന്നാൽ ഫറഗ്ത നീ ഒഴിവായാൽ മീൻ സ്വലാത്തിൽ മഗ്രിബി മഗ്രിബി നിസ്കാരത്തിൽ നിന്ന് ഫഖുൽ നീ പറയുക ഖബ്ല അൻ തുകല്ലിമ അഹദൻ ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് ബി കലാമി ദുനിയ എന്നാണ് ദുന്യവിയായ സംസാരം കൊണ്ട് നീ ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് അഥവാ നിസ്കരിച്ച അതേ രൂപത്തിൽ ആ ഖുശൂഉം തദബ്ബുറും ഒക്കെ പൂർണ്ണമായ ആ ഭക്തിയോടുകൂടെ നീ പറയണം അതുകൊണ്ടാ കബിലാൻ തുക്കല്ലിമ അഹദൻ ഒരാളോട് നീ സംസാരിക്കുന്നതിന് മുമ്പ് നീ പറഞ്ഞാൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് നീ പറഞ്ഞാൽ സബ്ഉ മറാത്തിൻ ഏഴ് തവണ നീ പറഞ്ഞാൽ ഫ ഇന്നക തീർച്ചയായും നീ ഇതാ കുൽത്ത നീ പറഞ്ഞാൽ ഇതായിരിക്കാം ഇതിനെ ഈ ദുആയിനെ നീ പറഞ്ഞാൽ സുമ്മ പിന്നീട് മുത്ത നീ മരിച്ചു മുത്ത എന്ന് പറയാം ഇത്ത എന്ന് പറയാം മാത്ത യമീത്തു അല്ലേ മാത്ത യമൂത്തു അവിടെ അമ്ര ഹാദറായിട്ട് പിന്നെ എൻ്റെ ഇതായിട്ട് ഇത് മാത്ത സർഫാക്കിയാൽ മാത്ത മാത്ത മാത്തു മാത്തത്ത് മാത്തത്ത മിത്തിന അല്ലേ മിത്ത മിത്തുമ അങ്ങനെ പറയാം മുത്ത എന്നും പറയാം അപ്പോൾ സുമ്മ മുത്ത അല്ലെങ്കിൽ നീ സുമ്മ മിത്ത പിന്നെ നീ മരിച്ചു ഫീരൈരത്തിക്ക നിൻ്റെ ആ രാത്രിയിൽ നീ മരിക്കുകയും ചെയ്താൽ കുത്തിബരക്ക നിനക്ക് എഴുതപ്പെടുന്നതാണ് ജവാസു മിൻഹ അതിനെ തൊട്ടുള്ള രക്ഷ ഖലാസ് ജവാസ് ഖലാസ് രക്ഷയെ നിനക്ക് എഴുതപ്പെടുന്നതാണ് ഇതിനെ തൊട്ട് നരകത്തെ തൊട്ട് വൈദാ സ്വല്ലൈത സുബ്ഹ നീ സുബ്ഹ നിസ്കരിച്ചാൽ ഫഖുൽ നീ പറയുക കദാലിക്ക അപ്രകാരം നീ പറയുക നീ മറ്റൊരാളോട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ ഫഇന്നക തീർച്ചയായും നീ ഇദാ മുത്ത നീ മരിച്ചാൽ ഫിയൗമിക്ക നിൻ്റെ ആ ദിവസം ആ പകലിൽ നീ മരിച്ചാൽ കുത്തിബലക്ക നിനക്ക് എഴുതപ്പെടുന്നതാണ് ജവാസു മിൻഹ നരകത്തെ തൊട്ടുള്ള മോചനം നിനക്ക് എഴുതപ്പെടുന്നതാണ് അപ്പോൾ എന്നും മഗ്രിബ് നിസ്കാരത്തിൻ്റെ ഉടനെയും സുബ്ഹി നിസ്കാരത്തിൻ്റെ ഉടനെയും അല്ലാഹുമ്മ അജിർനി മിനന്നാർ അല്ലാഹുമ്മ അല്ലാഹുവേ അജിർനി നീ എനിക്ക് സംരക്ഷണം നൽകണമേ ഹല്ലിസുനീന നീ എന്നെ രക്ഷപ്പെടുത്തേണമേ മിനന്നാർ നരകത്തെ തൊട്ട് എന്നൊരാൾ ഏഴ് പ്രാവശ്യം പറയുകയാണെങ്കിൽ അവന് നരകത്തെ തൊട്ടുള്ള മോചനം രക്ഷ ഉണ്ടായിത്തീരുന്നതാണ് നമ്മൾ പതിവാക്കാറുണ്ടല്ലോ എന്നും മരിബിൻ്റെയും സുബീൻ്റെയും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു പത്തും അല്ലാഹുമ്മ അജിർനി മിനന്നാർ ഏഴും പറയാറില്ലേ റവാഹു അബൂദാവൂദ് وعن ابن عمر رضي الله عنه قال لم يكن رسول الله صلى الله عليه وسلم يدعو നബി തങ്ങൾ ഒഴിവാക്കാറില്ലായിരുന്നു യദഉ എന്നാ യതുറുക്കു നബി തങ്ങൾ ഒഴിവാക്കാറില്ലായിരുന്നു ഹാവുലായിൽ കലിമാത്തി ഈ കലിമത്തുകളെ ശേഷം പറയുന്ന കലിമത്തുകളെ ഹീനയും സി വൈകുന്നേരമാകുന്ന നേരത്തും വഹീന യുസ്ബിയു രാവിലെ ആകുന്ന നേരത്തും നബി തങ്ങൾ ഈ കലിമത്തുകളെ ഒഴിവാക്കാറില്ലായിരുന്നു ഏത് കലിമത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദ്ദുനിയായ വാഹിലി വമാലി അല്ലാഹുമ്മ സ്തുർ ഔറാത്തി വാമിൻ റൗആത്തി അല്ലാഹുമ്മ ഹഫ്ളനി മിൻ ബൈനി യദൈയ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി وأعوذ بعظمتك أن أغتال من تحتي എന്ന കലിമത്ത്
ജീവിതങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരവും ഈ കരിമത്തുകൾ കൊണ്ട് ഈ ദുആ കൊണ്ടുവരാറുണ്ടായിരുന്നു. അർത്ഥം എന്താണ്? അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലണം. അള്ളാഹുമ്മ അള്ളാഹുവേ, ഇന്നി തീർച്ചയായും ഞാൻ, അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ല ആഫിയത്ത, സുഖത്തെ, ആഫിയത്ത്, ആരോഗ്യത്തെ, അല്ലെങ്കിൽ അസ്സലാമത്ത, രക്ഷയെ, പിന്നെ ലാഫാത്തി ദീനിയാന, ദീനിയായ എല്ലാ വിപത്തുകളെ തൊട്ടും രക്ഷയെ, വൽ ഹാദിസാത്തി ദുന്യവിയ, ദുന്യവിയായ എല്ലാ വിപത്തുകൾ തൊട്ടും രക്ഷ, എങ്ങനെ? ഒന്നിക്കൽ ബി തഹമ്മുലിഹ വസ്സബിരി അലിഹ, അതിനുമേ ക്ഷമ ക്ഷമിക്കൽ കൊണ്ട്, വറിദാബി ഖളായിഹ, അള്ളാഹുവിൻ്റെ ഖളായിൽ തൃപ്തിപ്പെടൽ കൊണ്ടും, അതാണ് അങ്ങനെയുള്ള ആഫിയത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫി ദുനിയാ, ദുനിയാവിലും, വല്ലാഹിർ, അള്ളാഹുമ്മ അള്ളാഹുവിന്നി അസ്അലുക്കൽ അഫുവ, അഫുവിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ദോഷങ്ങളെ തൊട്ടുള്ള മാപ്പ്, വൽ ആഫിയത, ആഫിയത്ത്, ഐബ്, രക്ഷ എന്നതിനെ തൊട്ട്, ഐബുകളെ തൊട്ടുള്ള രക്ഷ. ഇവിടെ ആഫിയത്ത് കൊണ്ട് ഉദ്ദേശം അസ്സലാമത്ത മിനൽ ഉയൂബ്, ന്യൂനതകളെ തൊട്ടുള്ള രക്ഷ. ഫി ദീനീ, എൻ്റെ ദീനിലും, വ ദുനിയാ, എൻ്റെ ദുനിയാവിലും, വാഹിലി, എൻ്റെ കുടുംബത്തിലും, വമാലി, എൻ്റെ സമ്പത്തിലും, അള്ളാഹുമ്മ അള്ളാഹുവേ, ഉസ്തുർ, നീ മറക്ക്, ഔറാത്തി, എൻ്റെ ന്യൂനതകൾ, ഔറാത്തി എന്ന ഉയൂബീന, എൻ്റെ ന്യൂനതകളെ നീ മറക്കണം, വാമിൻ, എനിക്ക് നീ സംരക്ഷണം നൽകുക, വാമിൻ, എനിക്ക് നിർഭയമാക്ക്, റൗആത്തി, എൻ്റെ ഭയപ്പാടിന്, എൻ്റെ പേടിക്കൊരു നിർഭയത്വം നീ നൽകണമേ. റൗആത്ത്, റൗആത്തിൻ്റെ ജമ്മ റൗആത്ത്, പേടികൾ, ഭയത്തിന് നീ ഒരു നിർഭയത്വം നൽകുക. അള്ളാഹുമ്മ അള്ളാഹുവേ, ഇഹ്ഫളിനി, നീ എന്നെ സംരക്ഷിക്ക്, മിൻ ബൈനി യദൈ, എൻ്റെ മുന്നിൽ സംരക്ഷണം നൽകി, വ മിൻ ഖൽഫി, എൻ്റെ പിന്നിലും, വ അൻ യമീനി, എൻ്റെ വലതുഭാഗത്തും, വ അൻ ശിമാലി, എൻ്റെ ഇടതുഭാഗത്തും, വ മിൻ ഫൗഖി, എൻ്റെ മുകൾ ഭാഗത്തും, ഏത് ഭാഗത്തുനിന്നാണ് പിശാചിൻ്റെ എറിഞ്ഞേറി വരിക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ എല്ലാ ഭാഗത്തിനെ തൊട്ടും എനിക്ക് നീ സംരക്ഷണം നൽകണം. എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ഫിത്നയെ തൊട്ട്, ഷർറിനെ തൊട്ട് എനിക്ക് എന്താക്കണം? സംരക്ഷണം, ഹിഫ്ദ് നൽകണം. വ അഊദു, ഞാൻ അഭയം തേടുന്നു, ബി അളമതിക, നിന്റെ മഹത്വം കൊണ്ട്, അൻ ഉഗതാല, എന്നെ റാഞ്ചിയെടുക്കപ്പെടലിനെ, മിൻ തഹത്തി, എൻ്റെ താഴ്ഭാഗത്തിൽ നിന്ന്, അൻ ഉഗതാല എന്നെ പിടിക്കപ്പെടുക, ഉഹദു, എന്നെ പിടിക്കപ്പെടുന്നതിനെ തൊട്ട്, വ ഉഹുലക്കു, എന്നെ നശിപ്പിക്കപ്പെടലിനെ തൊട്ടു. കേട്ടാ, നിന്റെ മഹത്വം കൊണ്ട് ഞാൻ അഭയം തേടുന്നു, അൻ ഉഗതാല, ഞാൻ എന്നെ നശിപ്പിക്കപ്പെടലിനെ, മീൻ തഹത്തി, എൻ്റെ താഴ്ഭാഗത്തിൽ നിന്ന്, അഥവാ ഭൂമി ഉൽക്കം പോലത്തെ സംഗതികളെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു. കാല വക്കീ, വക്കീ റഹ്മുള്ള പറയുകയാണ്, ഈ ഹദീസിൻ്റെ റാവികളിൽപ്പെട്ട ഒരാളാണ് വക്കീ. വക്കീ റഹ്മുള്ള പറയുകയാണ്, യാനി, അതുകൊണ്ട് നബി തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത്? അഴുതു ബി അലമത്തിക്കാൻ ഉഹത്താല മീൻ തഹത്തി എന്ന് പറഞ്ഞില്ലേ, എൻ്റെ താഴ്ഭാഗത്ത് ിൽ കൂടി എന്നെ നശിപ്പിക്കപ്പെടലിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു പറഞ്ഞ ആ അതായതാണ് അൽ ഹസ്ഫ, ഹസ്ഫിനെയാണ്, ഭൂമിയിൽ ആഴ്ത്തപ്പെടലിനെയാണ്. അപ്പോൾ അതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നതായി. റവാഹു അബൂദാവൂദ വൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല, ഒരാൾ പറഞ്ഞാൽ, ഹിനുസ്ബിഹു, രാവിലെ ആകുന്ന നേരത്ത് ഒരാൾ പറഞ്ഞാൽ, അല്ലാഹുമ്മ അസ്ബഹിന നുഷ്ഹിദുക വ നുഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അന്തല്ലാഹു ലാ ഇലാഹ ഇല്ല അന്ത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക എന്ന് ഒരാൾ പറഞ്ഞാൽ, ഇല്ലാ ഗഫറല്ലാഹു, അള്ളാഹു പുറത്തു കൊടുത്തിട്ടല്ലാതെ, ലഹു, അവന് മാ അസാബഹു ഫി യൗമിഹി ദാലിക മിൻ ദംബിൻ, അവന് ആ ദിവസം എത്തിയതായ ദോഷങ്ങളെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടല്ലാതെയല്ല. വൈൻ കാലഹ, അതിനെ ഒരാൾ പറഞ്ഞാൽ, ഈ നിംസി, വൈകുന്നേരമാകുന്ന നേരത്ത്, ഗഫറല്ലാഹു ലഹു, അള്ളാഹു അവനെ പുറത്തു കൊടുക്കുന്നതാണ്, മാ അസാബഹു, അവൻ എത്തിയതായ ഒന്ന്,
ഫീ തിൽക്കല്ലൈലത്തി ആ രാത്രിയിൽ മിൻ ദമ്മി ദോഷത്തിനാൽ ആ രാത്രിയിൽ അവന് സംഭവിച്ചതായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. റവാഹു തിർമദി വാബൂദാവൂദ വക്കാല തുർമദി മാ തുർമദി റഹ്മുള്ള പറഞ്ഞു ഹാദ ഹദീസുൻ ഗരീബുൻ. എന്താണ് ഗരീബ് എന്നൊക്കെ നമ്മൾ മുസ്തലാഹത്തിൽ ഹദീസിൽ പഠിച്ചിട്ടുണ്ട്. ഏ അള്ളാഹുമ്മ അള്ളാഹുവെ അസ്ബഹിന നമ്മൾ സുബി നേരത്തായി നുഷീദുക്ക നിന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് വ നുഷീദു നമ്മൾ സാക്ഷിയാക്കുന്നു ഹമലത്ത് അർശിക്ക നിൻ്റെ അർശിനെ ചുമക്കുന്ന മലക്കുകളെ വ മലായികത്തക്ക നിൻ്റെ മറ്റ് മലക്കുകളെയും മുഴുവൻ മലക്കുകളെയും അഥവാ ജമീഅ ഖൽഖിക്ക നിൻ്റെ മുഴുവൻ സൃഷ്ടികളെയും അന്നക്ക തീർച്ചയായി നീ അന്തല്ലാഹു നീ അള്ളാഹു ആണ് ലാ ഇലാഹ ഇല്ലാ അന്ത് നീ അല്ലാതെ ഒരു ഇലാഹില്ല വഹ്ദഹു നീ ഏകനായ നിലയിൽ അവൻ തന്നെ ഏകനായ നിലയിൽ ലാ ശരീകലക്ക നിനക്കൊരു കൂട്ട് വഹ്ദക്കാന്നല്ലേ നീ തന്നെ ഏകനായ നിലയിൽ ലാ ശരീകലക്ക നിനക്കൊരു കൂട്ടുകാരനില്ല വ അന്ന മുഹമ്മദൻ തീർച്ചയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുക്ക നിന്റെ അടിമയാണ് വ റസൂലുക്ക നിന്റെ ദൂതനുമാണ്. അള്ളാഹു തആല ഈ ദിക്റുകളൊക്കെ പതിവായി കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.